കള്ളപ്പണകേസിൽ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൾ ഗഫൂറിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് നേരത്തെ പരാതിക്കാരനായ ഗിരീഷ് ബാബു ഇബ്രാഹിം കുഞ്ഞും മകനും ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് പരാതി അന്വേഷിച്ച അന്വേഷിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഐ ജിയെ ചുമതലപ്പെടുത്തിയിരുന്നു പരാതിക്കാരന്റെ മൊഴി കഴിഞ്ഞ ദിവസം വിജിലൻസ്

നേരത്തെ പരാതി നൽകിയിരുന്നത് ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു അതും അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇബ്രാഹിം കുഞ്ഞും മകനും ചേർന്ന് ഈ പരാതി പിൻവലിപ്പിക്കണം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗിരീഷ് ബാബുവിനെ സമീപിക്കുകയും ഗിരീഷ് ബാബുവിനെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് ഗിരീഷ് ബാബു തന്നെ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ പരാതി പിൻവലിച്ചാൽ തനിക്ക് അഞ്ച് ലക്ഷം രൂപ നൽകാം എന്ന വാഗ്ദാനം ഇബ്രാഹിം ഇബ്രാഹിമുഞ്ഞും മകനും നൽകി എന്നുള്ളതാണ് ഗിരീഷ് ബാബുവിൻ്റെ പരാതി ഇത്തരത്തിലൊരു പരാതി നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി ഇതിലിടപെട്ട് ഹൈക്കോടതി പറഞ്ഞത് രണ്ടാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പരാതിക്കാരനായ ഗിരീഷ് ബാബുവിൻ്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ആരോപണ വിധേയരിൽ ഒരാളായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിമിൻ്റെ മകൻ അബ്ദുൾ ഗഫൂറിനെ വിജിലൻസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഏകദേശം പതിനൊന്നരയോടെയാണ് അബ്ദുൾ ഗഫൂർ ഇവിടെ എത്തിയത് അബ്ദുൽ ഗഫൂറിനെ കൂടാതെ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം അബ്ബാസും എത്തിയിട്ടുണ്ട് രണ്ടുപേരുടെയും മൊഴിയെടുക്കുന്നുണ്ട് കാരണം അബ്ബാസ് ആണ് ആദ്യം ഈ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗിരീഷ് ബാബുവിനെ സമീപിച്ചത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ആരോപണ വിധേയരായ വി കെ ബ്രാഹ്മിഞ്ഞിൻ്റെ മകൻ അബ്ദുൽ ഗഫീറിനെയും ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം അബ്ബാസിനെയും രണ്ടുപേരുടെയും രണ്ടുപേരെയും ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തമാണ് ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ